അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. മിനിഞ്ഞാന്ന് കോഴിക്കോട് ഏലത്തൂരിൽ നടന്ന ട്രെയിൻ ആക്രമണത്തിൽ 3 പേർ മരണപ്പെട്ട വാർത്ത എല്ലാവരും അറിഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മട്ടന്നൂർ സ്വദേശിയായ റഹ്മത്ത് എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ സഹോദരിയുടെ മകൾ സെഹറ അബത്തുല എന്ന് പറയുന്ന പുന്നുമോളും അതുപോലെ തന്നെ നൗഫീഖ് എന്ന് പറയുന്ന സഹോദരനുമാണ് മരണപ്പെട്ടത്. അല്ലാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഏറെ അതിലേറെ സങ്കടപ്പെടുത്തിയ വാർത്ത എന്ന് പറയുന്നത് ആ സെഹറാ ബത്തൂൽ എന്ന് പറയുന്ന പുന്നുമോളുടെ ഉപ്പ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപ്പ ഈ വാർത്ത അറിയുന്നത്. ആ ഉംറ ചെയ്യുന്നതിനിടെ ഈ വാർത്ത കേട്ട് മനസ്സ് തകർന്നു പോയ ആ പൊന്നുപ്പ ഇന്നലെ മഗ്രിബിന് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നോക്ക് മകളെ കണ്ടുകൊണ്ട് മകളുടെ മുഖത്ത് ചുംബനം നൽകിക്കൊണ്ട് ആ പൊന്നുമോളെ തൻ്റെ നാടായ ചാലിയത്തുള്ള ജുമാ മസ്ജിദിൽ കൊണ്ടുപോയി മറവാടിയിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഉംറക്ക് കടന്നു പോയതാണ്. തൻ്റെ 2 മക്കൾക്കും ചുംബനം നൽകിക്കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആ മക്കൾ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അത് കൊണ്ടുവരണം, എനിക്കത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സെഹറാ ബത്തൂൽ എന്ന് പറയുന്ന 2 വയസ്സുള്ള പൊന്നുമോള് ഒരുപാട് ആഗ്രഹങ്ങൾ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ ഉപ്പ ആ പൊന്നുമക്കളുടെ ആഗ്രഹം നിറവേറ്റാനുള്ള ഒരു ആശയും മനസ്സിലുണ്ടാകും. അങ്ങനെ കടന്നു പോയതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകിക്കൊണ്ട് ആ പൊന്നുമുളി യാത്രയായി. അള്ളാഹു അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ വീഡിയോ കാണാനിടയായി. തൻ്റെ ഉപ്പ നാട്ടിലേക്ക് വന്നിട്ട് മകളുടെ ചാരത്തിൽ നിന്നുകൊണ്ട് മകൾക്ക് ചുംബനം കൊടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. അവിടെ ഒരുപാട് ആളുകൾ കരയുന്ന ഒരുപാട് പൊന്നുമക്കൾ തൻ്റെ കളിക്കൂട്ടുകാർ ആ പൊന്നുമോളെ നോക്കിക്കൊണ്ട് വിതുമ്പുന്ന ആ കാഴ്ചയുള്ളൊരു വീഡിയോ ഉണ്ട്. പക്ഷെ എനിക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല ആ സങ്കട കാഴ്ച. അള്ളാഹുവേ പടച്ചവനെ ആ കുടുംബത്തിന് എനിക്ക് ക്ഷമ പ്രദാനം ചെയ്യണേ അമ്മ. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ ബാക്കവി ഉസ്താദ്. ഉസ്താദ് അവറുകൾ ഉംറ ചെയ്യുന്ന സമയത്താണ്, ഉംറക്ക് പോയ സമയത്താണ് തൻ്റെ മുഷ്താഖ് അഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോനെ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിൻ്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഉസ്താദ് അവറുകൾ തൻ്റെ വയതിൽ പറയാറുണ്ട്. എപ്പോഴും സങ്കടമാണ്, ഇപ്പോഴും ആ സങ്കടത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നിട്ടില്ല. കാരണം അങ്ങനെയാണ്, ഒരു മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. നൗഷാദ് ബാക്കി ഉസ്താദ് അധിക പ്രഭാഷണത്തിലും തൻ്റെ മകനെക്കുറിച്ച് പറയാറുണ്ട്. ആ മകൻ നഷ്ടപ്പെട്ട ആ സന്ദർഭത്തെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഓ ബശീരി സ്വാബിരിൻ, ക്ഷമാശീലർക്ക് ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. എങ്ങനത്തെ കൂട്ടരാണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു കഴിഞ്ഞാൽ ക്ഷമിക്കുന്നവരുണ്ടല്ലോ, എന്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം കൊടുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കും എന്ന് അവൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കണം. പരീക്ഷണങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ പരീക്ഷണമാണ് തൻ്റെ സന്താനങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത്. സന്താനങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് വലിയൊരു പരീക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക, നല്ല ദാരിദ്ര്യം ലഭിക്കുക, അങ്ങനത്തൊക്കെ ഒരു സന്ദർഭം ക്ഷമിക്കേണ്ട ഒരു സന്ദർഭമാണത്. ഇങ്ങനത്തൊക്കെ ഒരു അവസ്ഥ കടന്നു വന്നാൽ നമ്മൾ ക്ഷമിക്കണം. ക്ഷമിക്കാൻ കഴിയില്ല എങ്കിലും ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പകരമായിക്കൊണ്ട് നമുക്ക് സ്വർഗം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ശുഹൈബ് സഖാഫിക്കും തൻ്റെ പ്രിയതമക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയായാലും ഈ മകൾ കാരണത്താൽ അവർക്ക് നാളെ സ്വർഗം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ, ക്ഷമിക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നാൽ, ഒരുപാട് പ്രയാസങ്ങൾ തന്നാൽ നമ്മൾ ക്ഷമിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം മുസീബത്തുകൾ തൊട്ട്, ഇത്തരം അപകടങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലത്തെ വാർത്തകൾ നമ്മൾ ദിനേന കേൾക്കാറുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സഖാഫി താൻ തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട്, കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് വീടുണ്ടാക്കിയിട്ട് ആ വീട് പണി പൂർത്തിയാക്കിയിട്ട് പോലുമില്ല, എന്നിട്ടും ഒരുപാട് കടങ്ങളുണ്ട്. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നുപോയി. നീണ്ട 3-3.5 വർഷം പ്രവാസിയായിട്ട് ജീവിക്കുകയാണ്. തൻ്റെ
കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചിലവിന് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊറോണ സമയം കഴിഞ്ഞ് കൊറോണ സമയത്ത് നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല. അങ്ങനെ 3.5 വർഷമായി ഗൾഫിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണ്, ഞാൻ 1-ാം തീയതി വീട്ടിലേക്ക് വരൂ കേട്ടോ. അത് കേട്ടപ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി, അതുപോലെ തന്നെ മക്കൾക്കും വലിയ സന്തോഷമായി. ഞങ്ങളുടെ ഉപ്പ വരികയാണല്ലോ. അങ്ങനെ ഉപ്പയോട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉപ്പയെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. പക്ഷേ തൻ്റെ വീട്ടിലേക്ക് പിന്നെ കടന്നു വന്നത് ആ ഉപ്പയുടെ മയ്യത്താണ് കടന്നു വന്നത്. വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാം ഒരുക്കി വെച്ചിരുന്നു ആ പ്രിയ സഖാഫി. പക്ഷേ ആ ഉസ്താദിന്, ആ സഖാഫി ഉസ്താദിന് തൻ്റെ നാട്ടിലേക്ക് ജീവനോടെ കടന്നു വരാൻ സാധിച്ചില്ല. തൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകളെല്ലാം ഒരുപാട് തീർത്തിട്ടുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്ത ആ സഹോദരന് നെഞ്ചുവേദന വന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് തൻ്റെ ചേതനേറ്റ ശരീരമാണ്. ആ മയ്യത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ വിങ്ങി വിങ്ങി കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ഒരവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്, അതിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെയൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നല്ലൊരു വ്യക്തിയായിരുന്നു ആ ഉസ്താദ്, ഞങ്ങളുടെ അൽവാസിയായിരുന്നു. അതുപോലെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹു ഇത്തരം അവസ്ഥകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല റഹ്മത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നൗഫീഖിൻ്റെ കുടുംബത്തിനും ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ ഷുഹൈബ് സഖാഫിക്കും തൻ്റെ ഭാര്യയ്ക്കും ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു ഊവി കൊടുക്കുമാറാകട്ടെ. അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം അവസ്ഥകൾ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മഗ്ഫിറത്തിൻ്റെ പത്തിൽ അള്ളാഹു അവരുടെ എല്ലാ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ അക്രമം ചെയ്ത കൊലയാളിക്ക് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരുപാട് തെളിവുകളൊക്കെ ശേഖരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും കൊലയാളി ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് ആ കൊലയാളിയെ പിടിക്കണം, എന്നിട്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പിന്നെ അറിയാൻ കഴിഞ്ഞത് ആ സഹ്റാബത്തുൽ എന്ന് പറയുന്ന ആ പൊന്നുമോളുടെ ശരീരത്തിൽ അധികം പരിക്കുകളും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ആ റഹ്മത്ത് എന്ന് പറയുന്ന ആ സഹോദരി ആ പൊന്നുമോളെ നല്ലതുപോലെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചേർത്ത് പിടിച്ചിട്ടാകും ആ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ടാകും ആ ട്രെയിനിൽ നിന്ന് ചാടിയതെന്നാണ് തോന്നുന്നത്. കാരണം ഇവർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു അത്ര. ഈ നൗഫീഖ് എന്ന് പറയുന്ന സഹോദരനും അതുപോലെ തന്നെ ഈ റഹ്മത്ത് എന്ന് പറയുന്ന സഹോദരിക്കും നല്ല പരിക്കുണ്ടായിരുന്നു. അത്രയും പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. റഹ്മത്ത് എന്ന് പറയുന്ന സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.